Good morning. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷന് ഈ വരുന്ന June 2023 വരുന്ന ടൈം ടേബിളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇഗ്നോ April 12 June 2023 നടക്കാനിരിക്കുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡേറ്റ് ഷീറ്റ് ശ്രദ്ധിക്കുന്ന സമയത്ത് എല്ലാ കോഴ്സിൻ്റെയും അല്ലെ എല്ലാ പ്രോഗ്രാമിൻ്റെയും കോഴ്സുകൾ ഒരുമിച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കോഴ്സുകളും ആ ഒരു കോഴ്സിൻ്റെ ഡേറ്റും സെഷനും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഹാൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഹാൾ ടിക്കറ്റിൽ എല്ലാം തന്നെ പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ കോഴ്സിനാണോ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് ആ കോഴ്സിൻ്റെ ഒക്കെ ഡേറ്റും അതുപോലെ തന്നെ സെഷനും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഹാൾ ടിക്കറ്റിന് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഫസ്റ്റ് ഇയർ അല്ലേ ഒരു ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിൻ്റെ കോഴ്സുകളെ മാത്രം സെലക്ട് ചെയ്ത് അത് ഡേറ്റിനനുസരിച്ചുകൊണ്ട് എക്സാം നടക്കുന്ന ഡേറ്റ് അനുസരിച്ച് കൊണ്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആവും. കാരണം ഏതൊക്കെ എക്സാംസ് ആണ് ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് വരുന്നത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഓരോ എക്സാമിനും ഇടയിൽ വരുന്ന ഗ്യാപ്പുകളുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തിനെ സ്റ്റഡീസിന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ അല്ലേ ഫസ്റ്റ് ഇയർ ബി എ ഓണേഴ്സ് ഇംഗ്ലീഷിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് June 2 ഫസ്റ്റ് എക്സാം വരുന്നത് June 2. ഇത് ജനറിക് എലക്റ്റീവ് കോഴ്സുകളാണ്, മെയിൻ പേപ്പർ അല്ല, ജനറിക് എലക്റ്റീവ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കാറ്റഗറീസിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങൾക്ക് എക്സാംസ് നൽകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് June 2. രണ്ടാമത്തെ എക്സാംസും ജനറിക് എലക്റ്റീവ് തന്നെയാണ്, ഫിഫ്ത്ത് ജൂണിലാണ് സെക്കൻഡ് എക്സാം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഇൻ ബിറ്റ്വീൻ ഈ ഒരു രണ്ട് എക്സാം വരും. സെക്കൻഡ് എക്സാം കഴിഞ്ഞാൽ സെക്കൻഡ് ജൂണിൽ നിങ്ങളൊരു എക്സാം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വരുന്നത് ഫിഫ്ത്തിനാണ് അല്ലേ. ഇവിടെ രണ്ട് ഡേയ്സ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടുന്നതാണ് അല്ലേ. പിന്നീട് നിങ്ങളെ തേർഡ് എക്സാം വരുന്നത് ഫോർട്ടീൻത്ത് ജൂണിലാണ് വരുന്നത്. അത് BEGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇത് നിങ്ങളുടെ കോർ പേപ്പറാണ്, മെയിൻ പേപ്പറാണ് വരുന്നത്. പിന്നീട് ഫോർത്ത് എക്സാം വരുന്നത് BEGAE 182. ഈ ഒരു കമ്പൽസറി പേപ്പറാണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി പേപ്പറാണ് ഈ പറഞ്ഞ BEGAE 182. ഈ എക്സാം വരുന്നത് June 16. പിന്നീട് ഫിഫ്ത്ത് എക്സാം നിങ്ങൾക്ക് വരുന്നത് BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ വരുന്നത് June 20 വരുന്നത്. ഓക്കെ, പിന്നീട് സിക്സ്ത് എക്സാം വരുന്നത് BEGC 101 ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ വരുന്നത് June 21 21. പിന്നീട് സെവൻത് എക്സാം BEGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th century അല്ലേ. ഇത് വരുന്നത് June 23 വരുന്നത്. ലാസ്റ്റ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്ന BEVAE 181 എക്സാം വരുന്നത് 30th June. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡേറ്റ് വൈസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ ബി എ ഓണേഴ്സ് ഡിഗ്രിയുടെ ടൈം ടേബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചില എക്സാമിനിടയിൽ അല്ലേ ചില കോഴ്സിനിടയിൽ നല്ല ഗ്യാപ്പ് അല്ലെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേയ്സ് കാണുന്നുണ്ട് അല്ല. എന്നാൽ അതേ സമയത്ത് ചില കോഴ്സുകൾക്കിടയിൽ അല്ലെ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാത്ത രൂപത്തിൽ വരുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ സ്റ്റഡീസ് തുടങ്ങേണ്ട ചില കോഴ്സുകളുണ്ട്, അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കോർ പേപ്പർ ആയിട്ട് വരുന്ന BEGC 102 ആൻഡ് BEGC 101 അല്ലെ, ഈ രണ്ട് കോഴ്സിനിടയിലും ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം നിങ്ങൾ ഈ ഒരു പേപ്പർ പിന്നീട് പഠിക്കാം എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും മാറ്റി വെക്കരുത്, അത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ BEGC 104 ഒരേ ഒരു ദിവസമാണ് ഇൻ ബിറ്റ്വീൻ വരുന്നത് BEGC 101 അതുപോലെ തന്നെ BEGC 104 ഇടയിൽ അല്ലെ ഒരേ ഒരു ദിവസമാണ് വരുന്നത്. BEGC 101 21st June ആണെങ്കിൽ BEGC 104 വരുന്നത് 23rd June. അപ്പോൾ
ഈയൊരു പേപ്പർ നിങ്ങൾ നേരത്തെ കൺസിഡർ ചെയ്യണം, നേരത്തെ പഠനം തുടങ്ങേണ്ടതാണ്. പിന്നെ BAEGH 181 നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് സഫീഷ്യന്റ് ആയിട്ട് വരുന്ന ടൈം ഉണ്ട്. പിന്നെ ഈ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കോഴ്സിന് സാധാരണ ചോദിക്കാറുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എൻവയർമെന്റ് സ്റ്റഡീസ് ആയിട്ട് വരുന്ന ഈ ഒരു പേപ്പറിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു പേപ്പർ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, 23rd കഴിഞ്ഞാൽ പിന്നെ 30th എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പേപ്പർ ആണ് ഇത് കഴിഞ്ഞാൽ BEGC 103. ഈ എക്സാം വരുന്നത് 14th June ആണ്. എന്നാൽ അതിനുശേഷം വരുന്ന എക്സാം ആയിട്ടുള്ള BEGA 182 വരുന്നത് 16th അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരേ ഒരു ദിവസമാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനും കോഴ്സിന്റെ പഠനത്തിനും നിങ്ങൾ അഡീഷണലി നേരത്തെ തന്നെ ടൈം കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ പിന്നെ പിന്നീട് നമുക്ക് കാണാൻ പറ്റും 2nd June അല്ലെ, നിങ്ങളുടെ ജനറൽ ഇലക്ടീവ് കോഴ്സിന് വരുന്ന ടൈമും ഇതുപോലെ തന്നെ കാണാം. 2nd June കഴിഞ്ഞാൽ 5th ആണ്, ഇവിടെ രണ്ട് ദിവസത്തെ ഗ്യാപ്പാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡേറ്റ് ഷീറ്റ് വന്നു, ഓരോ എക്സാംസിനെ കുറിച്ചുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റും സെഷനും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി മുതൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട ദിവസങ്ങളാണ് വരുന്നത്. അറിയാം നമുക്ക് ഇനി ഓരോ ആഴ്ചയിലും ഒരു 3 ദിവസം മിനിമം നമ്മൾ 2 hours വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന്റെ സമയത്ത് ഒരു ഹറിവറി ഇല്ലാതെ വല്ലാതെ നമ്മൾ ഹെക്റ്റിക് ആവാതെ അല്ലേ പിന്നെ സുഖമായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാം, നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ പിന്നീട് പഠിക്കാം അല്ലെങ്കിൽ എക്സാംസിന്റെ ഇൻ ബിറ്റ്വീൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അവസാനത്തേക്ക് ഭയങ്കര പ്രഷറായിട്ട് വരും. അത് മാത്രമല്ല ഈ ഇഗ്നോ അല്ലെ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും നോട്ട്സും ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇഗ്നോയുടെ ടേം ആൻഡ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ ആവുന്നത് അതിനനുസരിച്ച് പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ഉള്ള ടൈം ടേബിളും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ ഇഗ്നോ സിലബസ് ഒക്കെ സെമസ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ എക്സാംസ് നടത്തുന്നത് ഇയർ വൈസ് ആണ്. അപ്പം സെമസ്റ്റർ വൈസ് നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള ടൈം ടേബിൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതും വേണ്ട ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏത് രൂപത്തിലാണ് നിങ്ങൾ പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രൂപത്തിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എനിവേ ദിസ് ഈസ് എ ടൈം ടു സൈൻ ഔട്ട്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.